പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്കറിയാം കാർഷിക മേഖലയെ എന്താണ് ബെറ്റർ ആക്കാൻ വേണ്ടി ഗ്രീൻ റവല്യൂഷൻ ഒക്കെ വന്നു. അപ്പോൾ എന്നാലും കർഷകരിൽ എന്താണ് വലിയൊരു ഭാഗം ആൾക്കാർക്കും എന്താണ് ആ പുതിയ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണമെങ്കിലും അവർക്ക് ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അവർക്ക് അഫോർഡബിൾ അല്ല. അപ്പോൾ ഈ പറഞ്ഞ രീതിക്കുള്ള ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് ഇല്ലേ, ഉയർന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണെങ്കിലും ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിലും പ്രത്യേകിച്ച് മെഷീൻസ് ഇല്ലേ, ട്രാക്ടേഴ്സും ഈ പറഞ്ഞ രീതിക്കുള്ള എന്താണ് പമ്പ് സെറ്റുകളും മറ്റും ഒക്കെ വാങ്ങുക എന്നുള്ളത് എന്താണ് അവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ മാർക്കറ്റിൽ വാങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ വലിയ വില കൊടുത്ത് വേണം അത് വാങ്ങാൻ. അപ്പോൾ അത് അവർക്ക് അഫോർഡബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കർഷകരെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്യാറുണ്ട്, കുറേ സാമ്പത്തികമായിട്ട് അവരെ മെച്ചപ്പെടുത്താൻ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ലോൺ കൂടാതെ, ഇപ്പോൾ ലോൺ ആകുമ്പോൾ എന്താണ് ക്യാഷ് ആയിട്ട് ഗവൺമെൻറ് എന്താണ് സാമ്പത്തിക സഹായം ചെയ്യുകയാണ്, ഇത് ക്യാഷ് കൂടാതെ തന്നെ എന്ത് ചെയ്യുന്നു മറ്റു പല രീതിയിൽ എന്താണ് സാമ്പത്തിക സഹായങ്ങൾ ഗവൺമെൻറ്റിന് കർഷകർക്ക് ചെയ്യാൻ സാധിക്കും. അത്തരം ഗവൺമെൻറ് കർഷകർക്ക് കൊടുക്കുന്ന എന്താണ് സാമ്പത്തിക സഹായങ്ങളെ പണമായിട്ടോ മറ്റെന്തെങ്കിലും എന്താണ് മറ്റ് രീതിയിലോ ഗവൺമെൻറ് കർഷകരെ സഹായിക്കുന്ന എന്താണ് ഒരു രീതിയാണ് നമ്മൾ സബ്സിഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വേർഡ് നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലും അറിയാം സബ്സിഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്യാസ് സിലിണ്ടറിന് സബ്സിഡി എന്നൊക്കെ അമ്മമാർ പറയാറുണ്ട്, അല്ലെങ്കിൽ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, സബ്സിഡി ഉള്ള സിലിണ്ടർ, സബ്സിഡി ഇല്ലാത്ത സിലിണ്ടർ അല്ലേ. എന്താണ് സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വിലയേക്കാളും ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു ആ സാധനത്തിന് എന്താണ് ഗവൺമെൻറ് ഒരു വില നിശ്ചയിച്ച് അത് ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്നു. മാർക്കറ്റിൽ അതിന് ചിലപ്പോൾ എന്താണ് 1000 രൂപയാണെങ്കിൽ ആ സാധനം ഉപഭോക്താക്കൾക്ക് ഗവൺമെൻറ് ഇടപെട്ട് കൊടുക്കുമ്പോൾ അത് 800 രൂപയ്ക്ക് കിട്ടും അല്ലേ. അത്തരം അതാണ് സബ്സിഡി ആനുകൂല്യങ്ങൾ. സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഗവൺമെൻറ് നമുക്ക് തരുന്ന ആനുകൂല്യങ്ങൾ. അത് എല്ലാ മേഖലയിലും ഉണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് കാർഷിക മേഖലയിൽ സബ്സിഡിയാണ്. അത് അപ്പോൾ ആർക്ക് കിട്ടുന്നതാണ്? കർഷകർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യമാണ്. എന്നാൽ എല്ലാ മേഖലയിലും എന്താണ് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ. ഇപ്പോൾ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പ്രൊക്യൂർമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം, അത് കർഷകരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു സാധനങ്ങൾ എന്ത് ചെയ്യുന്നു സാധനങ്ങൾ കുറഞ്ഞ മിനിമം ഇത്ര വിലയെങ്കിലും വേണം അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? അവരെ, അതായത് ഉൽപ്പാദകരെ, അതായത് കർഷകരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഇങ്ങനൊരു മാർഗ്ഗം എടുത്തത്. ഇനി കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ? അവർക്ക് അവകാശങ്ങളില്ലേ? ഇനി ഇതുപോലെ തന്നെ എന്താണ് ഉൽപ്പാദക വിഭാഗം അല്ലേ, ഉൽപ്പാദകർ മീൻസ് അത് കാർഷിക മേഖലയിൽ നിന്ന് ഏത് മേഖലയിലെ ഉൽപ്പാദകരുടെ സാധനത്തിൻ്റെ വില ഭയങ്കരമായി ക്രമാതീതമായി കൂട്ടിക്കൊണ്ട് പോയാൽ അത് കർഷക നമ്മളെപ്പോലുള്ള ഉപഭോക്താക്കളെ കൺസ്യൂമേഴ്സിനെ എഫക്റ്റ് ചെയ്യില്ലേ? അപ്പം നമ്മൾ ആരോട് പരാതി പറയും? കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആരാണുള്ളത്? അവിടെയും ഗവൺമെൻറ്റേ ഉള്ളൂ. ഇപ്പോൾ ഫാമേഴ്സിനെ, കർഷകരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്താണ് അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് മിനിമം വില ഈടാക്കും, താങ്ങവില അല്ലെങ്കിൽ തറവില എന്നൊക്കെ പറയും അല്ലേ. പക്ഷേ നമ്മളെപ്പോലുള്ള കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? വില കുറയ്ക്കും അല്ലേ. പ്രൈസ് ഫ്ലോർ, പ്രൈസ് സീലിംഗ് എന്നൊക്കെ പറഞ്ഞ പല പേരുകളിലാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത് അടുത്ത വർഷം. ഓക്കെ, ഇത് നിങ്ങൾ എന്താണ് അപ്പോൾ എന്തായിരിക്കും കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തായിരിക്കും ചെയ്യുന്നത്? വിലയ്ക്കൊരു പരിധി നിശ്ചയിക്കും. ഈ വിലയിൽ കൂട്ടി ഇതെന്താണ് വിൽക്കാൻ പാടില്ല. മനസ്സിലാവുന്നോ? നിങ്ങൾ കണ്ടിട്ടില്ലേ ചില സാധനങ്ങളുടെ വില ഭയങ്കരമായിട്ട് കൂടുമ്പോൾ? മനസ്സിലാവുന്നുണ്ടോ? ഗവൺമെൻറ് അതിലിടപെടും. ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില കൂടിയ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ ഗവൺമെൻറ് ഇടപെട്ടാണ് എന്ത് ചെയ്യുന്നത്? കൺസ്യൂമേഴ്സിന് വീട്ടാവശ്യങ്ങൾക്കുള്ള എന്താണ് സിലിണ്ടറിന് സബ്സിഡി ഉണ്ട്, ആനുകൂല്യമുണ്ട്. മറ്റ് ഗാർഹികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സിലിണ്ടറിന് വില കൂടുതലാണ്. ഏതിനപേക്ഷിച്ച്? വീട്ടാവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് അപേക്ഷിച്ച്. അപ്പോൾ അത് നമ്മളെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ആണോ? അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് പല പല കാര്യങ്ങൾ നമ്മളെ സഹായിക്കാനുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ സവാളയുടെ വില കൂടി, 100 രൂപയ്ക്കും 110 രൂപയ്ക്കും 90 രൂപയ്ക്കും ഒക്കെ ആയി. നമ്മളെ കൊണ്ട് പറ്റുമോ? നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഭക്ഷ്യ എന്താണ് സാധനങ്ങളിലൊന്നാണ് ഉള്ളി അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഗവൺമെൻറ് എന്താ ചെയ്തത്? ഗവൺമെൻറ്റിന് നേരിട്ട് മാർക്കറ്റിൽ ഇടപെട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ഇത് ഷോർട്ടേജാണ്, ഈ സാധനം എന്താണ് ഇത് എവിടെയും കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ഇത്രയും വില കൂടിയത്. അപ്പോൾ ഗവൺമെൻറ്റിന് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്ത്? ഹോർട്ടികോപ്സ് പോലെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്നുകൊണ്ട് എന്താണ് ഇത് 40 രൂപയ്ക്കും 50 രൂപയ്ക്കും ഒക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ചു അല്ലേ. അപ്പോൾ ഒരു പരിധിവരെ ഇതിൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ ആർക്ക് സാധിച്ചു? ഗവൺമെൻറ്റിന്. അപ്പോൾ കർഷകരെ പോലെ എന്താണ് ഉപഭോക്താക്കളെ പ്രൊട്ടക്ട് ചെയ്യാനും ഗവൺമെൻറ് എന്ത് ചെയ്യാറുണ്ട്? എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉപഭോക്താക്കളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അവരെന്ത് ചെയ്യും എപ്പോഴും? അപ്പോൾ ഗവൺമെൻറ് എപ്പോഴും എന്താ ചെയ്യുന്നത്? ഒരു സാധനത്തിൻ്റെ വില ക്രമാതീതമായി കൂടുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കും, ഈ സാധനം ഇന്ന വിലയിൽ കൂടുതൽ എന്താണ് വിൽക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റിനൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ ഇത്തരം സാധനങ്ങൾ എന്താണ്
കുറഞ്ഞ വിലയ്ക്ക് ഗവൺമെന്റിന്റെ നീതി സ്റ്റോർ വഴിയോ റേഷൻ സ്റ്റോപ്പ് വഴിയോ സപ്ലൈയോ സ്റ്റോർ വഴിയോ ഗവൺമെന്റ് കുറഞ്ഞ വിലയ്ക്ക് മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ സാധനങ്ങളുടെ വില കുത്തനെ കൂടും, നമുക്കത് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് വാങ്ങാൻ പറ്റാതെ വരുമ്പോൾ എന്താണ് ഫുഡ് ഷോർട്ടേജ് പോലുള്ള ഫുഡ് ഐറ്റംസോ മറ്റേ എന്ത് സാധനം ആയിക്കോട്ടെ അതിൻ്റെ ഷോർട്ടേജ് വന്ന് നമുക്കത് ഇവിടെ ക്രൈസിസ് വരും. അപ്പോൾ അത് പരിഹരിക്കാൻ ഗവൺമെൻറ് ഇങ്ങനെ എന്താണ് മാർക്കറ്റിൽ ഇടപെടാറുണ്ട്. ചിലപ്പോൾ എന്ത് സംഭവിക്കും? ഒരു സാധനം കിട്ടാതില്ലാതെ അതിൻ്റെ ഷോർട്ടേജ് വരുത്തിയാൽ മനഃപൂർവ്വം എന്ത് ചെയ്യാറുണ്ട്? ആ വ്യാപാരിമാർ കച്ചവടക്കാർ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് എന്താണ് പൂഴ്ത്തി വെപ്പ് അല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? ബ്ലാക്ക് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ എന്താണ് അങ്ങനെ എന്താണ് ആ അന്യായം ഇത് ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട്, മാറ്റി വെക്കാറുണ്ട് അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ സാധനത്തിന് എന്താണ് ആർട്ടിഫിഷ്യലി അവരുടെ എന്താണ് ഷോർട്ടേജ് ഉണ്ടാക്കും. സാധനങ്ങൾ ഈ പഞ്ചസാര കിട്ടാനില്ല, അല്ലെങ്കിൽ അരി കിട്ടാനില്ല, മറ്റു സാധനങ്ങൾ കിട്ടാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സാധനത്തിൻ്റെ എന്ത് ചെയ്യും? നമുക്കറിയാം ആദ്യത്തെ അത് ആദ്യ ഘട്ടത്തിൽ കൊറോണിക് സിറ്റുവേഷൻ വന്നപ്പോൾ എന്താണ് ആദ്യ ഘട്ടങ്ങളിൽ മാസ്കും സാനിറ്റൈസറിനും ഭയങ്കര ഷോർട്ടേജ് ആയിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ എവിടെ പോയി തിരക്കിയാലും ഇത് രണ്ടും കിട്ടാനില്ല. ഈ സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ്. ഏത് കമ്പനിയുടെ ലോ ക്വാളിറ്റി സാധനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? വിൽക്കാൻ തുടങ്ങി. നമ്മൾ കയ്യിലൊഴിച്ചാൽ പൊള്ളുന്നത്. ഏത് വില അവർ പറഞ്ഞു? അതിൻ്റെ ബോട്ടിലുള്ള വില വളരെ കുറച്ചായിരിക്കും, പക്ഷേ അവർ ചോദിക്കുന്ന വില നമുക്ക് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്തു? നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുറേ എന്താണ് കമ്പനികൾക്ക് ഓർഡർ കൊടുക്കുകയും അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്തു? ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇപ്പം നമുക്ക് എന്താണ് വളരെ ചീപ്പറാണ് എല്ലായിടത്തും ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അല്ലേ. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും ഒരു സാധനത്തിന് ഷോർട്ടേജ് വരുമ്പോൾ അതിൻ്റെ വില കൂടും, ആണോ? അപ്പോൾ ആ വില കുറവ് ആ വില കൂടുന്നത് പരിഹരിക്കാൻ വേണ്ടി എന്താണ് അപ്പോൾ ഷോർട്ടേജ് വരുത്താൻ വേണ്ടി മനഃപൂർവ്വം എന്ത് ചെയ്യാറുണ്ട്? ആ ഇത് പൂഴ്ത്തി വെക്കാറുണ്ട്. ഈ സാധനം കിട്ടി കരിഞ്ചന്ത എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത് മാറ്റി വെക്കും, ഒളിച്ചു വെക്കും. അപ്പോൾ സാധനം കിട്ടാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടാത്ത സാധനത്തിന് വില കൂടും. അവിടെ എല്ലാം ആരിടപെടും? ഗവൺമെൻറ് ഇടപെടും. ഗവൺമെൻറ് ഇടപെട്ടിട്ട് ഒന്നിൽ എന്ത് ചെയ്യും? ഈ പൂഴ്ത്തി വെച്ചിരിക്കുന്ന കരിഞ്ചന്ത ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂഴ്ത്തി വെച്ചിരിക്കുന്നതൊക്കെ പിടിച്ചെടുത്ത് ഫൈൻ ഈടാക്കിക്കൊണ്ട് ഇതെന്താണ് സുലഭമാക്കും. അതല്ലെങ്കിൽ ഗവൺമെൻറ് ഇതിനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ എന്താണ് സ്ഥാപനങ്ങൾ വഴി കുറഞ്ഞ വിലയ്ക്ക് കമ്പോള വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഇത് ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. ഇങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ സബ്സിഡി പറഞ്ഞപ്പോൾ ഇതിനകത്ത് പറഞ്ഞത് അടുത്ത വർഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സബ്സിഡീസ് എന്ത് ചെയ്യാറുണ്ട്? സബ്സിഡീസ് അപ്പോൾ ഉപഭോക്താക്കൾക്ക് ഇങ്ങനെ സഹായം ചെയ്യുന്നതോടൊപ്പം കർഷകരെയും മറ്റ് ഉൽപ്പാദകരെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെയാണ് നമ്മൾ സബ്സിഡീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഉൽപ്പാദകരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്ന സബ്സിഡി, പ്രത്യേകിച്ച് കർഷകരെ സഹായിക്കാൻ കൊടുക്കുന്ന സബ്സിഡിയാണ് ഞാനിവിടെ പറയുന്നത്. ഇനി കൺസ്യൂമേഴ്സിനെ സഹായിക്കാൻ സബ്സിഡീസ് കൊടുക്കാറുണ്ട്. ഞാൻ എക്സാമ്പിളാണ് നമ്മളെടുത്ത ഗ്യാസ് സിലിണ്ടർ പോലുള്ള മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ പറയുന്നത് കാർഷിക മേഖലയെക്കുറിച്ചാണ്. കർഷകർ ഈ പറഞ്ഞ രീതിയിൽ എന്താണ് പുതിയ ടെക്നോളജി വന്നാലും മോഡേൺ മെഷീൻസ് വന്നാലും ഒക്കെ അവർക്ക് എന്താണ് അൺഅറ്റൈനബിൾ ആണ്. അപ്പോൾ സബ്സിഡി വന്നാൽ ഈ പറഞ്ഞ ഏത് പുതിയ മെത്തഡോളജിയും ഏത് പുതിയ ടെക്നിക്കും അവർക്ക് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതെന്താണ് ഗവൺമെൻറ് ലോൺ കൊടുക്കുന്നെങ്കിൽ ആ ലോൺ ഉപയോഗിച്ചുകൊണ്ടും ഇവർ പറഞ്ഞ എന്താണ് ആനുകൂല്യം ലഭ്യമാണെങ്കിൽ ആ അത്തരം ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പുതിയ ഏതൊരു തരത്തിലുള്ള എന്താണ് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ത് ചെയ്യാം അവർക്കും അവലംബിക്കാം. ചിലപ്പോൾ നല്ല കഴിവുള്ള നല്ല എല്ലാ കാര്യങ്ങളും അറിയുന്ന കർഷകനായിരിക്കും, പക്ഷേ ഈ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് എന്താണ് ആ പുതിയ മെത്തേഡ് ആ ടെക്നോളജിയിലേക്ക് അദ്ദേഹം പോകത്തില്ല. പക്ഷേ ഈ പറഞ്ഞ ഗവൺമെൻറ് തരുന്ന ആനുകൂല്യങ്ങൾ എന്താണ് അയാളെ അതിനെ പ്രാപ്തനാക്കും. സോ സബ്സിഡിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ സബ്സിഡി പറയുന്നതിന് മുൻപ് ഗവൺമെൻറ് നമുക്ക് തരുന്ന ആനുകൂല്യങ്ങളെല്ലാം കൂടി ചേർത്ത് നമ്മളൊരു പേര് പറയാറുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. ഇതൊക്കെ നമുക്ക് അടുത്ത വർഷം വേണ്ട കാര്യങ്ങളാണ്. ഈ വർഷവും വേണം. ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സിന് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തോന്ന് അറിയാമോ? യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ് മെയ്ഡ് വിത്തൗട്ട് എനി റെസിപ്രോസിറ്റീസ്. അതായത് തിരിച്ച് നമ്മളിൽ നിന്ന് അങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ ഗവൺമെൻറ് നമുക്ക് ഇങ്ങോട്ട് തരുന്ന ആനുകൂല്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഗവൺമെൻറ് നമുക്ക് തരുന്നത്? നമുക്ക് പെൻഷൻസ് തരാറുണ്ട് അല്ലേ. നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർക്കൊക്കെ എന്താണ് ഓൾഡ് ഏജ് പെൻഷൻ, പിന്നെ അതുപോലെ തന്നെ വിഡോ പെൻഷൻ അല്ലേ, ഭർത്താവ് മരിച്ച അല്ലെങ്കിൽ ഭാര്യ മരിച്ചവർക്കെല്ലാം, പിന്നെ അതുപോലെ തന്നെ തൊഴിലില്ലായ്മ വേതനം, അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ്, പിന്നെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നൊക്കെ സ്കോളർഷിപ്പ് കിട്ടാറുണ്ട് അല്ലേ, ഗ്രാൻറ്റുകൾ കിട്ടാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് നമുക്ക് തരുന്ന ആനുകൂല്യങ്ങളെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. ഇത്തരം ഗവൺമെൻറ് തരുന്ന ആനുകൂല്യങ്ങളിൽ ഒന്നാണ് സബ്സിഡി. ക്ലിയർ ആവുന്നുണ്ടോ? ഗവൺമെൻറ് പല വിഭാഗങ്ങൾക്ക് പല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. അതിലൊന്നാണ് സബ്സിഡി. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന സബ്സിഡി തന്നെ എന്താണ്
ഉപഭോക്താക്കൾക്കും ഉൽപാദകർക്കും ഒക്കെ എന്താണ് പകലെ പല മേഖലകളിൽ ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്, അവർക്ക് ഒരു അവർ അവർ എന്താണ് അവർക്ക് അതിൻ്റെ ഒരു അനിവാര്യത വരുമ്പോൾ ഗവൺമെന്റ് അവർക്ക് സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന സബ്സിഡി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ സബ്സിഡി എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗവൺമെന്റ് നമുക്ക് തരുന്ന ആനുകൂല്യങ്ങളിൽ ഒന്നാണ്. ഗവൺമെന്റ് നമുക്ക് തരുന്ന ആനുകൂല്യങ്ങളെല്ലാം കൂടി നമ്മൾ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എന്ന് പറയും. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എന്തൊക്കെയാണ്? പെൻഷൻസ്, അലവൻസ്, ഗ്രാൻസ്, സ്കോളർഷിപ്പ്, സബ്സിഡീസ് ഇവയൊക്കെയാണ് അല്ലേ. അതായത് തിരിച്ചൊന്നും ഇപ്പം നമ്മൾ മറ്റു പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ക്യാഷ് വാങ്ങാറുണ്ട് അല്ലെങ്കിൽ കൊടുക്കാറുണ്ട് പോലുള്ള കാര്യങ്ങൾ. പക്ഷേ ഇവിടെ എന്താണ്, തിരിച്ച് ഗവൺമെൻറ് നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇങ്ങോട്ട് സേവനങ്ങൾ ചെയ്തു തരുന്നത് അല്ലേ. അത്തരം സേവനങ്ങളെയാണ് നമ്മൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് സബ്സിഡീസ് എന്ന് ഞാൻ പറഞ്ഞു. ഗവൺമെൻറ് നമുക്ക് തരുന്ന എന്താണ് സാമ്പത്തികമായി നമുക്ക് തരുന്ന ക്യാഷ് ആയിട്ടോ മറ്റ് കൈൻഡ് ആയിട്ടോ ഗവൺമെൻറ് നമുക്ക് തരുന്ന സഹായങ്ങളാണ്. പ്രത്യേകിച്ചും എന്താണ് സാധനങ്ങളുടെ വിലയിൽ പേയ്മെന്റ്സ്, സോറി സബ്സിഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെന്റ് നമുക്ക് തരുന്ന സാമ്പത്തിക സഹായങ്ങളാണ് അല്ലേ. അത് ക്യാഷ് ആയിട്ടാവാം, കൈൻഡ് ആയിട്ടാവാം, ഏത് രീതിയിലാണെങ്കിലും ഗവൺമെന്റ് നമുക്ക് തരുന്ന സഹായങ്ങളാണ്. ഇനി നോക്കുക, അപ്പോൾ പിന്നെ അഗ്രികൾച്ചറൽ സബ്സിഡീസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് മെയ്ഡ് ബൈ ദ ഗവൺമെൻറ് ടു, ആർക്കാണ് ഗവൺമെൻറ് കൊടുക്കുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്? അഗ്രികൾച്ചറൽ സബ്സിഡി എന്ന് പറയുമ്പോൾ ഫാമേഴ്സിനാണ് അല്ലേ. അത് ഏതൊക്കെ ഫോമിലായിരിക്കാം? സ്പോൺസേഡ്, അവർ എന്താണ് എന്താണ് സ്പോൺസേഡ് പ്രൈസ്, അതായത് എന്താണ് മറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പം ചില പർട്ടിക്കുലർ സാധനങ്ങൾ അല്ലെങ്കിൽ എന്താണ് ചില ട്രാക്ടറോ മറ്റ് സാധനങ്ങളോ വാങ്ങാൻ വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്യാറുണ്ട്? ക്യാഷ് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത്, ട്രാക്ടേഴ്സും പിന്നെ വളങ്ങളും അതുപോലെ എന്താണ് സീഡ്സും എല്ലാം എന്താണ് മാർക്കറ്റിനേക്കാൾ വില കുറച്ച് ഇവർക്ക് എന്താണ് ഗവൺമെൻറ് സപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ മാർക്കറ്റ് വിലയേക്കാൾ ചിലപ്പോൾ മാർക്കറ്റിൻ്റെ വിലയുടെ പകുതി വിലയ്ക്ക് കർഷകർക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങാം. അതിനുള്ള ഏർപ്പാട് ഗവൺമെൻറ് ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? അപ്പം പണമായിട്ടോ സാമ്പത്തിക സാധനങ്ങളായിട്ടോ അവർക്ക് ആവശ്യമുള്ള എന്താണ് കർഷകർക്ക് ആവശ്യമുള്ളവ കർഷകരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അത്തരം സാമ്പത്തിക സഹായങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പിന്നെ എന്തെന്ന് പറയുന്ന അഗ്രികൾച്ചറൽ സബ്സിഡീസ് എന്ന് പറയുന്ന. ഓരോ മേഖലയിലും എന്താണ് സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലേ. ഓരോ സെക്ടറിലും സബ്സിഡീസ് ആവശ്യമായിട്ടുള്ളവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പം എന്താണ് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുമ്പോൾ കൃഷി മാത്രമല്ല അതിനോടൊപ്പം അലൈഡ് ആക്ടിവിറ്റീസും ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ അഗ്രികൾച്ചർ സബ്സിഡീസ് എന്ന് പറയുമ്പോൾ ഇപ്പം ക്ഷീര കർഷകർക്കാവാം, എന്താണ് പിന്നെ അതുപോലെ തന്നെ ഏത് ഈ അഗ്രികൾച്ചറിനോടൊപ്പം അലൈഡ് ആക്ടിവിറ്റീസിൽ എല്ലായിടത്തും കൊടുക്കുന്ന സബ്സിഡീസിനെ നമുക്ക് എന്താണ് അഗ്രികൾച്ചർ സബ്സിഡീസ് എന്ന് പറയാം. ഇവിടെ നമ്മൾ എടുത്തു പറയുന്നത് കാർഷിക മേഖലയിലെ കാര്യമാണ്. അപ്പോൾ നോക്കുക എന്താണെന്ന് വെച്ചാൽ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സാമ്പത്തിക സഹായം പ്രൊവൈഡഡ് ബൈ ഗവൺമെൻറ് നൽകുന്ന ഗവൺമെൻറ് ആർക്കാ? ടു ഫാമേഴ്സ് ത്രൂ ഗവൺമെൻറ് സ്പോൺസേഡ് പ്രോഗ്രാം. ഗവൺമെൻറ് സ്പോൺസർ ചെയ്തിട്ടുള്ള, ഗവൺമെൻറ് എന്താണ് തീരുമാനിച്ച വിലയ്ക്ക് അല്ലെങ്കിൽ എന്താണ് സപ്പോർട്ട് പ്രോഗ്രാംസ് അല്ലെങ്കിൽ അതിനനുസരിച്ച് അവർ പ്ലാൻ ചെയ്ത പദ്ധതികൾ പ്രകാരം ഇന്ന ഇന്ന പദ്ധതികളുടെ പേരിൽ എന്താണ് അവർ കുറഞ്ഞ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ബൾക്കായിട്ട് ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് ട്രാക്ടറോ പമ്പ് സെറ്റുകളോ മറ്റു എന്താണ് മറ്റ് ടൂൾസോ മെഷീനറീസോ അല്ലെങ്കിൽ സീഡ്സോ ഒക്കെ ഉയർന്ന വിലയ്ക്ക് വാങ്ങിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യാറുണ്ട്, അത് കുറഞ്ഞ വിലയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ വളരെ ചീപ്പറായിട്ട് ആർക്ക്? കർഷകരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ കർഷകർക്ക് ക്യാഷ് ആയിട്ടോ കൈൻഡ് ആയിട്ടോ ഗവൺമെൻറ് കൊടുക്കുന്ന സേവനങ്ങൾ നമ്മൾ എന്ത് പറയും? സബ്സിഡീസ്. അപ്പോൾ അത് അവർക്കൊരു റിലീഫ് അല്ലേ. അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ പോവ ഫാമറിനാണെങ്കിലും എന്താണ് ഈ പറഞ്ഞ കാർഷിക മേഖലയിലെ നൂതന വിദ്യകളെല്ലാം എന്ത് ചെയ്യാറുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, അഡോപ്റ്റ് ചെയ്തുകൊണ്ട് കൃഷി ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പോൾ അത് അപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ എല്ലാ മേഖലയിലും എല്ലാവർക്കും എത്താൻ സാധിക്കണം എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ആശയമാണ്. അതായത് എന്തില്ലാതാക്കാനായിരിക്കും, ഇനിക്വാളിറ്റി എന്നുള്ളൊരു കേസ് ഇല്ലാതാക്കാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രീൻ റവല്യൂഷനിലെ ഡീമെറിറ്റ്സ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, കുറേ ഇനിക്വാളിറ്റീസ് എക്സിസ്റ്റ് ചെയ്യും. പുവറും റിച്ചും തമ്മിലുള്ള ഇനിക്വാളിറ്റി, കർഷകർ തമ്മിലും പുവറും റിച്ചും സെക്ഷൻസ് തമ്മിൽ അല്ലേ, പൊതുവെ ജനങ്ങളുടെ, അതായത് കർഷകരെന്നല്ല എല്ലാ സെക്ഷനിലും റിച്ചും പുവറും എന്നുള്ള ഗ്യാപ്. അപ്പോൾ നമ്മുടെ 5-year plan ഒബ്ജക്റ്റീവിലുള്ളതാണ് എന്താണ്, ഇക്വിറ്റി ബ്രിങ് ചെയ്യുക. അപ്പോൾ ഇക്വിറ്റി ബ്രിങ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് സബ്സിഡി. ഇപ്പോൾ സബ്സിഡി കൊടുക്കുമ്പോൾ റിച്ച് സെക്ഷനിലുള്ള ആളിന് ചെയ്യാൻ കഴിയുന്ന അതേ കാര്യങ്ങൾ പുവർ സെക്ഷനും എന്താണ് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സഹായമാണ് എന്ത്, ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ഏത്, സബ്സിഡീസ്. അപ്പോൾ കാർഷിക മേഖലയിലെ സബ്സിഡിയാണ് നമ്മുടെ അഗ്രികൾച്ചർ സബ്സിഡി എന്ന് പറയുന്നത്. ഇതുപോലെ
എന്താണ് ഇതിപ്പം എന്താണ് ഉൽപാദകനെ സഹായിക്കാനാണ്, അതായത് കർഷകനെ സഹായിക്കാനാണെങ്കിൽ എന്താണ് എല്ലാ മേഖലയിലും ഉപഭോക്താവിനെയും എന്താണ് ഉൽപാദകനെയും ഒക്കെ സഹായിക്കാൻ ഗവൺമെൻറ് പലതരത്തിലുള്ള എന്താണ് സബ്സിഡീസ് അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഇവിടെ സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെഫിനിഷൻ നോക്കുക, നോട്ടിലുണ്ട്. ഇനി ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്താണ്, പലതരത്തിലുള്ള എന്താണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ഉണ്ട്, അതിലൊന്നാണ് സബ്സിഡി. ഓക്കെ, ഈ സബ്സിഡീസിൻ്റെ എന്താണ് ഇത് നമുക്ക് എന്താണ് ഒരു ഡിബേറ്റ് പോലെ നമുക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റിലുണ്ട്, ഇതൊരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്താൽ ഇതിനെ ഫേവർ ചെയ്തും ആർഗ്യൂ ചെയ്തും പറയണം അല്ലേ. അപ്പോൾ ആ ഡിബേറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു സെൻസിൽ, അതായത് ഇതിൻ്റെ പിന്നെ എന്താണ് പിന്നെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നമ്മൾ അപ്പുറത്ത് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് സബ്സിഡീസ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ് ആ എന്താണ് എഗെയിൻസ്റ്റ് സബ്സിഡീസ്, അതാണ് നമ്മളിവിടെ പറയുന്നത്. സോ നോക്കുക, എന്താണ് സബ്സിഡീസ് തരുന്നതുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് പറയുന്ന, അതിൽ നോക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ എന്തൊക്കെ ആയിരിക്കും സബ്സിഡീസ് ഗവൺമെൻറ് നമുക്ക് തരുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് മീൻസ് കർഷകർക്ക് കൊടുക്കുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ആ ഒരു ഇത് മാത്രമാണ് പറഞ്ഞത്. നേരത്തെ ഇപ്പം ഞാൻ തൊട്ട് മുമ്പ് എല്ലാ സെക്ഷനും ഗവൺമെൻറ് എന്താണ് അനിവാര്യമായ ഘട്ടങ്ങളിൽ ആനുകൂല്യങ്ങൾ ചെയ്യാറുണ്ട്, നമുക്ക് ആവശ്യമാണെന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കർഷകർ എന്നൊരു പർട്ടിക്കുലർ സെക്ഷന് ആ ഒരു പർട്ടിക്കുലർ സെക്ഷന് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ അനിവാര്യത എന്തൊക്കെയാണെന്നുള്ളതാണ്, എന്തൊക്കെയായിരിക്കും. നമുക്കറിയാം ഇന്ത്യയിൽ എന്താണ് മെജോറിറ്റി എന്താണ് മെജോറിറ്റി ഓഫ് എന്താണ് ഫാമേഴ്സും എന്താണ് പൂവർ സെക്ഷനിലുള്ളവരാണ് അല്ലേ. അപ്പോൾ അവർക്ക് എന്താണ് ഈ പറഞ്ഞ രീതിക്കുള്ള അഗ്രികൾച്ചറൽ ഇൻപുട്സ്, അതായത് ഈ പറഞ്ഞ എന്താണ് മെഷീൻസ് ആണെങ്കിലും അതിന് റിലേറ്റ് ചെയ്തുള്ള അത്തരം എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും നല്ല വില കൂടിയ ഫെർട്ടിലൈസേഴ്സും ഒക്കെ വാങ്ങുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ് അത് അൺഅഫോർഡബിൾ ആണ്. അപ്പോൾ സോ അവർക്ക് എന്ത് വേണം, ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ആനുകൂല്യങ്ങൾ, അത് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് തന്നെ സാധനങ്ങൾ കിട്ടിയാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ കാർഷിക മേഖലയിൽ അവരുടേതായിട്ടുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അത് ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്, അപ്പോൾ കാർഷിക മേഖലയിൽ ഈ പറഞ്ഞ രീതിക്ക് എന്താണ് ഓരോ വർഷങ്ങളിലും ഓരോ രാജ്യങ്ങളിലും പലയിടങ്ങളിലും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. ഓരോ വിളകളിലും പല പല മാറ്റങ്ങൾ, പല പല എന്താണ് ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുന്നു, അങ്ങനെ എന്താണ് കാർഷിക മേഖലയിൽ എന്ത് ചെയ്യുന്നു, ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയുള്ള പുതിയ ടെക്നോളജികൾ എന്താണ് കർഷകരെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ഗവൺമെൻറ് ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ കൂടി കൊടുക്കാൻ തയ്യാറായാലേ അവർ ധൈര്യമായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, മുന്നിട്ട് ഇറങ്ങത്തുള്ളൂ. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വളരെ റിസ്കി ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. അതായത് ചിലപ്പോൾ എന്താണ് ഒരു വരൾച്ചയോ അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കമോ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃഷി നശിക്കും. നമുക്കറിയാം ഇടയ്ക്ക് എന്താണ് ഈ ഒരു 2 മാസം മുൻപേ എന്താണ് നല്ല തോതിൽ മഴ പെയ്തപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പേപ്പറിലൊക്കെ കണ്ടു തന്നെ കൃഷി കംപ്ലീറ്റ് നശിച്ചു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതമാർഗ്ഗമാണ്, സോഴ്സ് ഓഫ് ലിവിംഗ് ആണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എന്താണ് ഈ പറഞ്ഞ രീതിക്ക് നാച്ചുറൽ കലാമറ്റീസോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാറുണ്ട്, അത് നശിച്ചു പോകാറുണ്ട്. അപ്പോൾ അത്തരം അവസരങ്ങളിലൊക്കെ ഗവൺമെൻറ് ഈ തരുന്ന സഹായങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും. ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് കുറച്ച് ചിലവായുള്ളൂ അല്ലെങ്കിൽ എന്താണ് കുറച്ച് ക്യാഷെങ്കിലും ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട്, അപ്പോൾ ഇതൊരു റിലീഫാണ് അല്ലേ. അടുത്ത ഒരു എന്താണ് അടുത്ത ഇത് നശിച്ചു പോയെങ്കിൽ അടുത്തതിലേക്ക് ഇറങ്ങാനുള്ള അവർക്കൊരു മോട്ടിവേഷനാണ് അല്ലേ. സോ അപ്പോൾ ഇത് റിസ്കി ആയിട്ടുള്ള ഒരു ബിസിനസ് ആയതിനാൽ ഇതിനെന്താണ് ഗവൺമെൻറ് ആനുകൂല്യം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ. പിന്നെന്താണ് ഈ പറഞ്ഞ രീതിക്ക് ആ ഒരു റിച്ചും പുവറും തമ്മിൽ ഉള്ള ഒരു അന്തരത്തെ പരമാവധി കുറയ്ക്കാൻ എന്തിനു സഹായിക്കും, സബ്സിഡിക്ക് സഹായിക്കും. കാര്യം സബ്സിഡി കിട്ടുന്നത് ആർക്കാണ്, പുവർ സെക്ഷനിലുള്ള കർഷകർക്കാണ്. അപ്പോൾ എന്താണ് റിച്ചിനെ പോലെ തന്നെ അല്ലേ, സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കർഷകരെ പോലെ തന്നെ ഇവർക്കും എന്ത് ചെയ്യാം, ഈ കാർഷിക മേഖലയിൽ എന്ത് ചെയ്യാം, ഈ പുതിയ രീതികളെല്ലാം പരീക്ഷിക്കാം. അതുവഴി അവരുടെ എന്താണ് ആ കാർഷിക എന്താണ് കൃഷിയിടങ്ങളെ മറ്റുള്ളവരുടെ പോലെ തന്നെ എന്താണ് പടുത്തുയർത്താൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, സബ്സിഡി വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാം അല്ലേ. ഇനി ഡീമെറിറ്റ്സ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും, ഡീമെറിറ്റ്സിനകത്ത് എന്തൊക്കെ പറയാം. ഈ ഗവൺമെൻറ് ഇപ്പോൾ എന്താനുകൂല്യം, ഇപ്പോൾ ഞാൻ പറഞ്ഞു ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് പറഞ്ഞു അല്ലേ, ഇത് ഗവൺമെൻറ് നമുക്ക് തരുന്ന എല്ലാ ആനുകൂല്യങ്ങളെയും കൂടെ ചേർത്താണ് നമ്മൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് നമുക്ക് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തരുന്നവയാണല്ലോ. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം നമുക്കിപ്പം ജോലി ചെയ്യുന്ന അപ്പം നമ്മുടെ ടീച്ചർ നമ്മുടെ സ്കൂളിൽ നമ്മുടെ ടീച്ചറിന് ഗവൺമെൻറ് സാലറി കൊടുക്കുകയാണ്. അപ്പോൾ ആ സാലറി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ടീച്ചറിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സേവനമാണോ, ടീച്ചർ ചെയ്യുന്ന സേവനത്തിന് പകരമായി കൊടുക്കുന്നതാണ്. സോ
എന്താണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രണ്ടു പേർക്കും എന്താണ് ആ അതുകൊണ്ട് നേട്ടമുള്ള കാര്യങ്ങളാണ്. എല്ലാ മേഖലയിലും തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ വേതനം കൊടുക്കുന്ന കണക്കാണോ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ട് പേയ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? അത് ആനുകൂല്യങ്ങൾ, സഹായങ്ങൾ ഗവൺമെൻറ് ചെയ്യുകയാണ്. തിരിച്ച് ഗവൺമെൻറ്റിന് അതിന് പകരമായിട്ടൊന്നും കിട്ടുന്നില്ല, അല്ലേ? അപ്പോൾ അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എന്താണ് ഒരു ഹ്യൂജ് ബേർഡൻ ആണ്, അല്ലേ? വലിയ എമൗണ്ട് പിന്നെ എന്താണ് പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഇത്ര തുക കടമെടുത്തു. നമ്മൾ കേൾക്കാറുണ്ട് ഖജനാവിൽ പണമില്ല പക്ഷേ പെൻഷൻ കൊടുക്കണം, ഉത്സവ ഭത്ത കൊടുക്കണം, സ്കോളർഷിപ്പ് കൊടുക്കണം, ഗ്രാൻറ്റ് കൊടുക്കണം, ഇതിനെല്ലാം ക്യാഷ് എന്താണ് ഗവൺമെൻറ്. കണ്ടെത്തണം. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അതെന്താണ് ഒരു ബേർഡൻ ആണ്, ഒരു വലിയ ഭാരമാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കും ഗവൺമെൻറ്റിന് വലിയ തുക സബ്സിഡി ആയിട്ട് ഇങ്ങനെ വലിയ വിഭാഗം ആൾക്കാർക്ക് വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ. സോ അതുകൊണ്ട് സബ്സിഡി കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നൊരു വിഭാഗം പറയുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അതിന് മറ്റൊരു സൈഡുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ദെൻ ഇനി അടുത്ത് നോക്കാം. നമുക്കറിയാം ഈ സബ്സിഡി പോലുള്ള ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ആരെ ഉദ്ദേശിച്ചാണ് കൊടുക്കുന്നത്? പൂവർ സെക്ഷനൊക്കെ എഴുതിയാണ് കൊടുക്കുന്നത്. പക്ഷേ പലപ്പോഴും അതിൻ്റെ നേട്ടങ്ങളെല്ലാം പോകുന്ന ആർക്കാണ്? ഒരിക്കലും ടാർഗറ്റ് ഗ്രൂപ്പിനല്ല, ആരെയാണോ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ആ ഗ്രൂപ്പിനല്ല, മറിച്ച് ആർക്കാണ് അതിൻ്റെ നേട്ടങ്ങൾ പോകുന്നത്? ആ റിച്ചായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ എന്താണ് ഇൻഫ്ലുവൻസ് ഒക്കെ ഉപയോഗിച്ച് ആ നേട്ടങ്ങളും കൂടി അവർ സ്വന്തമാക്കിയെടുക്കും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്, എന്താണ് ആർക്കാണോ ഉദ്ദേശിക്കുന്നത് അവർക്കത് ലഭ്യമാകുന്നുമില്ല, പകരം എന്താണ് ആ ഗ്യാപ്പ് ഗ്ലെയറിംഗ് ഇനിക്വാളിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പൂവർ എന്നുള്ളത് എന്താണ് വൈഡൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പത്തിക ഗവൺമെൻറ്റിന് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്, ഗവൺമെൻറ് നമുക്ക് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിന് ഒരു വരുമാനം വേണം, എന്നാൽ മാത്രമല്ലേ ഗവൺമെൻറ്റിന് ഇങ്ങനെ ചിലവാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വരുമാനം എവിടെ നിന്നാണ്? ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സസ് ആണ്, അല്ലേ? നമുക്കറിയാം ടാക്സ് ആണ് ഗവൺമെൻറ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. വേറെ മറ്റ് കാര്യങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിലും എന്താണ് ടാക്സസ്, നമ്മളിൽ നിന്ന് പല തോതിൽ എന്താണ് ടാക്സ്, ഫീസ്, ഫൈൻസ് ഒക്കെ ഗവൺമെൻറ് ഈടാക്കത്തില്ലേ? അപ്പോൾ ഗവൺമെൻറ് ആദ്യം ഒരു വരുന്ന വർഷത്തേക്കുള്ള അവരുടെ ചിലവ് എന്ത് ചെയ്യും? ഫിക്സ് ചെയ്ത് വെക്കും, കണക്കാക്കും. ഈ വർഷം നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി തുക മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ വീട്ടിലും അങ്ങനെയല്ലേ, നമ്മൾ എല്ലാ മാസവും നമുക്ക് ഇത്ര രൂപ ചിലവ് വരും. അപ്പോൾ ആ മാസത്തിൽ ഇത്ര എല്ലാ മാസവും ശരാശരി നമുക്ക് ഇത്ര തുക വരുമെങ്കിൽ വർഷത്തിലെ തുക നമുക്ക് കണക്കൂട്ടി വെക്കാൻ പറ്റും. ഇനി ഇത് ഡെയിലി നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ ഇന്ന ഇന്ന മാറ്റങ്ങൾ, ഈ വർഷം നമ്മുടെ വീട് കുറച്ച് മോഡിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, നമ്മുടെ ഹയർ സ്റ്റഡീസിന് കുഞ്ഞുങ്ങളുടെ ഹയർ സ്റ്റഡീസിന് ഇന്ന ക്യാഷ് വേണം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണം, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചിന്തിക്കാറുണ്ട്? ആ എക്സ്ട്രാ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഒരു ചിലവ് നമുക്ക് വരും, അല്ലേ? എപ്പോഴും നമ്മുടെ അമ്മമാരോടൊക്കെ നമ്മൾ ചോദിക്കത്തില്ല എനിക്ക് അതൊന്ന് വാങ്ങിത്തരാമോ ഇത് വാങ്ങിത്തരാമോ പറയാം, എന്ത് പറയും? എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറയും. പക്ഷേ പെട്ടെന്ന് ഒരു അത്യാവശ്യം വരുമ്പോൾ അതോ എവിടെന്നെങ്കിലും ഒക്കെ ക്യാഷുമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കേ, ഇത്രയും നേരം ക്യാഷ് ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെ ക്യാഷ് ഉണ്ടല്ലോ. കാര്യം എന്താണ്, എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടി എപ്പോഴും ആ കുറച്ച് ക്യാഷ് അവർ കരുതും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഗവൺമെൻറ്റും. ഈ വരുന്ന വർഷത്തിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ്? ആ നമ്മുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ വരുമാനം നോക്കിയിട്ടാണ് നമ്മൾ അവർ തീരുമാനിക്കുന്നത് ഇന്ന ഇന്ന മാസങ്ങളിൽ ഇന്ന ഇന്ന ചിലവുകളുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇത്ര രൂപ കയ്യിലുണ്ട്, അത് വെച്ചിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പോൾ നമ്മൾ കടം മേടിക്കേണ്ടി വരും, എന്നാലും നമ്മൾ അത് എന്ത് കണ്ടിട്ടാണ് അടുത്ത മാസം പൈസ കിട്ടുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാം. പക്ഷേ ഗവൺമെൻറ് അങ്ങനെയല്ല. ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? ഗവൺമെൻറ് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ആദ്യം അവരുടെ ചിലവ് കണക്കാക്കും. നമുക്ക് ഈ വരുന്ന വർഷം ഇന്ന ഇന്ന പദ്ധതികൾ നടപ്പിലാക്കാനുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, ഇന്ന ഇന്ന ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ നമുക്ക് ഭീമമായ തുക വേണ്ടി വരും. അപ്പോൾ ഇതിനുള്ള വരുമാനം നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തണം? ആദ്യം ചിലവ് തിട്ടപ്പെടുത്തും, പിന്നെയാണ് വരവ് കണക്കാക്കുന്നത്. അപ്പോൾ വരുമാനം എന്ത് ചെയ്യും? നമ്മൾ ടാക്സ് കൂട്ടാറുണ്ട്, ഫൈൻസ്, പെനാൽറ്റീസ് അറിയത്തില്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഒരു ഒരു രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇപ്പോൾ ഇരിക്കുന്ന മിനിസ്റ്റേഴ്സൊന്നും അവരുടെ വീട്ടിൽ നിന്നൊന്നും അല്ല കൊണ്ടുവരുന്നത്, നമ്മുടെ നിന്ന് തന്നെ ഈടാക്കി നമ്മളിലുള്ളവർക്ക് തന്നെയാണ് കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ അതൊരു നല്ല പോളിസിയാണ്. ടാക്സിങ് ദ റിച്ച് ആൻഡ് ഗിവിങ് ടു ദ പുവർ. ഉയർന്ന സാമ്പത്തികമായി മെച്ചപ്പെട്ടവരിൽ നിന്ന് ടാക്സ് ആയിട്ടും ഫീസായിട്ടും ഫൈൻസായിട്ടും ഒക്കെ ഈടാക്കിയിട്ട് അത് സാമ്പത്തികമായി എന്താണ് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് അത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും എന്താണ് ഗവൺമെൻറ് ആ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അത് ഏറ്റവും നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക്, ഏറ്റവും വൾണറബിൾ സെക്ഷനായിട്ട്, ഏറ്റവും ബുദ്ധിമുട്ടി ദുരിതം അനുഭവിക്കുന്നവർക്ക് എത്തുമ്പോഴേ അതെന്താണ് അത് യൂസ്ഫുൾ ആവത്തുള്ളൂ. പക്ഷേ സബ്സിഡീസിൻ്റെയൊക്കെ കേസ് നമ്മൾ പറയുമ്പോൾ എന്താണ് പറയുന്നത്, അത് കൂടുതലും അതിൻ്റെ ബെനിഫിറ്റ് ആർക്കാണ്, റിച്ച് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ആ ഗ്യാപ്പ് വൈഡേൺ ചെയ്യുന്നു. അപ്പോൾ അതൊരു പോരായ്മയാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഗവൺമെൻറ് ഇത്രയും എഫേർട്ട് എടുത്ത്, ഇത്രയും കടം വരുത്തി, ഇത്രയും എന്താണ് ബുദ്ധിമുട്ടിയും ബേർഡനായി, അങ്ങനെ എന്താണ് ഗവൺമെൻറ് എന്താണ് സബ്സിഡി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എന്താണ് അതിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നോക്കുക. അപ്പോൾ നമുക്ക് പറയാം,
മെറിറ്റ്സും ഡിമെറിറ്റ്സും നമുക്ക് ഈ പോയിന്റ്സ് ഇതിലൊന്ന് നോക്കാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നോക്കുക. ഫസ്റ്റ് വൺ എന്താണ്, ആ ടെസ്റ്റ് ന്യൂ ടെക്നോളജി, ഇറ്റ് ഹെൽപ്സ് ദ ഫാമേഴ്സ് ടു ടെസ്റ്റ് ടെസ്റ്റ് എനി ന്യൂ ടെക്നോളജി, ഏത് പുതിയ ടെക്നോളജിയും ടെസ്റ്റ് ചെയ്യാൻ അവരെ എന്താണ് അവർക്ക് തോന്നും. കാര്യം എന്താണ്, നമുക്ക് ആനുകൂല്യം ഗവൺമെൻറ് തരുന്നുണ്ടല്ലോ, സപ്പോർട്ടിന് ഗവൺമെൻറ് ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസം. രണ്ടാമത്തെ കാര്യം എന്താണ്, ഹെൽപ്പ് പുവർ ഫാമേഴ്സ് ടു ബൈ ഇൻപുട്സ്, അഗ്രികൾച്ചറൽ ഇൻപുട്സ് എല്ലാം വാങ്ങാൻ ആര് ഈ സബ്സിഡി ഉള്ളത് കൊണ്ട് അവർക്ക് കഴിയും, അത് സഹായകരമാണ്. ഇനി അടുത്ത് നോക്കിയേ, റെഡ്യൂസ് ഡിസ്പാരിറ്റീസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ, റിച്ചും പുവറും തമ്മിലുള്ള അന്തരം കുറയ്ക്കാനും ഈ ഗവൺമെൻറ് തരുന്ന സാമ്പത്തിക സഹായം എന്താണ് അത് ഹെൽപ്ഫുള്ളാണ്. ഇനി നോക്കിയേ, അഗ്രികൾച്ചർ ഈസ് എ റിസ്കി ബിസിനസ്, സോ ഇറ്റ് നീഡ്സ് സബ്സിഡീസ്. റിസ്കി ബിസിനസ്സാണ്, ചിലപ്പോൾ എന്താണ് ഈ പറഞ്ഞ രീതിക്ക് ഒരു വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഡ്രൗട്ടോ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് തീരാവുന്നതേ ഉള്ളൂ. അപ്പം ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതെന്താണ് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്ന കർഷകർക്ക് അത് വളരെ എന്താണ് ഒരു സഹായമാകും. ദെൻ ഇനി ഇതിൻ്റെ എക്സ്ട്രാ നിങ്ങൾക്ക് എന്തുമാത്രം പോയിൻറ്റ്സ് ആലോചിച്ച് എഴുതാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ്, ഇതിനെതിരായിട്ട് നമുക്ക് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്ത് എന്തൊക്കെ പറയാം. ഫസ്റ്റ് വൺ നമുക്ക് പറയാം, ഗവൺമെൻറ്റിന് ഇതൊരു ഹ്യൂജ് ബേർഡൻ ആണല്ലേ. അപ്പോൾ ഗവൺമെൻറ് ചിലപ്പോൾ ഒത്തിരി ലോൺ എടുത്തും കടമെടുത്തിട്ടും ഒക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അത്രയും ബുദ്ധിമുട്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് തന്നെയാണ് വരുന്ന കാര്യം. ഈ കടങ്ങൾ നികത്താൻ ഗവൺമെൻറ് ടാക്സ് ഒക്കെ കൂട്ടുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അത് എന്താണ് അത്രയും റിസ്ക് എടുത്ത് ഗവൺമെൻറ് നമുക്ക് എന്താണ് ഇങ്ങനെ തരുന്ന ആനുകൂല്യങ്ങൾ എന്താണ് അത് നീഡി ആയിട്ടുള്ള ആൾക്കാരിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ, നീഡി ആയിട്ടുള്ള ആൾക്കാരിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ കണ്ടീഷൻ വീണ്ടും വേഴ്സ് ആവും. ആ റിച്ചും പോറും എന്നുള്ള ഗ്യാപ്പ് എന്ത് ചെയ്യും, വൈഡേൺ ചെയ്യും. അപ്പം എന്താണ് ആ ടാക്സ് ബേർഡനും വർദ്ധിക്കുന്നു, മറ്റുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാകുന്നു. പക്ഷെ അതോടൊപ്പം എന്താണ് എക്കോണമിയിൽ എന്താണ് ആ ഇക്വിറ്റി എന്നുള്ള ആശയം നമുക്കൊരിക്കലും എന്താണ് നല്ല രീതിയിൽ ബ്രിങ് ചെയ്യാൻ പറ്റത്തുമില്ല. അപ്പോൾ സോ സബ്സിഡി അപ്പോൾ എന്താണ് ആ രീതിക്ക് സബ്സിഡി ദോഷമാണ്. അതായത് ടാർഗറ്റ് ഗ്രൂപ്പിലല്ല സബ്സിഡി എത്തുന്നത്, മറിച്ച് എന്താണ് റിച്ച് സെക്ഷനിലേക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് എത്തുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ് വേസ്റ്റാണ് അല്ലേ. ഗവൺമെൻറ്റിനും അതുകൊണ്ട് നേട്ടമില്ല, രാജ്യത്തിനും അതുകൊണ്ട് നേട്ടമില്ല, പുവർ സെക്ഷനും യാതൊരു ബെനിഫിറ്റും അതുകൊണ്ടില്ല. ഓക്കെ, ദെൻ നോക്കുക. ഇനി ഫെർട്ടിലൈസർ സബ്സിഡി, അതായത് എന്താണ് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ എന്താണ് വളം, വളത്തിന് കൊടുക്കുന്ന സബ്സിഡികളുണ്ട്. അപ്പോൾ ഇത്തരം സബ്സിഡികളുടെ പ്രശ്നം എന്താണ്, ആ സബ്സിഡികൾ വലിയൊരു എമൗണ്ട് എന്താണ് ആനുകൂല്യങ്ങൾ, ഈ വളം ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഇപ്പോൾ കർഷകർക്ക് എന്താണ് സാധനങ്ങൾ, അതായത് വിളകളിൽ ഇടാൻ എന്ത് വേണം, വളം വേണം. അപ്പോൾ ഇത്തരം വളങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം ഇതാണ്, അതിൻ്റെ കൂടുതലും എന്താണ് അതിന് കൊടുക്കുന്ന സബ്സിഡീസ് ഹൈലി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആരിലേക്കാണ്, ആർക്കാണ് കൂടുതലും കിട്ടുന്നത്, ആ ഫെർട്ടിലൈസേഴ്സ് ഇൻഡസ്ട്രീസിലേക്കാണ് പോകുന്നത്. അത് കാർഷിക മേഖലയ്ക്കെന്ന് പറഞ്ഞ് കൊടുക്കുന്ന സബ്സിഡി ആണെങ്കിൽ പോലും അതിൻ്റെ നേട്ടം പോകുന്ന എന്താണ് ഈ സബ്സിഡി ഈ വളങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായശാലകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ കാർഷിക മേഖലയ്ക്കെന്ന് പറയുന്നെങ്കിലും അതിൻ്റെ ആനുകൂല്യം വ്യവസായ മേഖലയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താണ് അത് അതുകൊണ്ട് ആ ഒരു ഇത്ര എമൗണ്ട് കാർഷിക മേഖലയ്ക്ക് സബ്സിഡി ആയിട്ട് കൊടുത്തു എന്ന് പറയുമ്പോഴും എന്താണ് ഫെർട്ടിലൈസറിന് കൊടുക്കുന്നതൊക്കെ എന്താണ് വ്യാവസായിക മേഖലയിലേക്ക് പോകുന്നു. അതുപോലെ എന്താണ് ഈ പറഞ്ഞ രീതിക്ക് ലഭ്യമായ എന്താണോ നമ്മുടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അത് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇത്തരം പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ടാവുകയും നീഡി ആയിട്ടുള്ള സെക്ഷനിലേക്ക് അത് എത്തുന്നതുമില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞതാണ് ബെനിഫിറ്റ് എന്താണ് ലാർജ് ഫാമേഴ്സിന് അല്ലെങ്കിൽ റിച്ച് ഫാമേഴ്സിനാണ് പോകുന്നത്, ടാർഗറ്റ് ഗ്രൂപ്പിന് അതിൻ്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് വൺ, ഇങ്ങനെയൊക്കെ ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടും അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് നിന്ന് എന്താണ് ഭയങ്കരമായ ലാഭം ഒന്നും കിട്ടുന്നില്ല, അതൊരു പ്രോഫിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് തന്നെയാണ് ഇന്ത്യയിൽ പോകുന്നത്. പിന്നെ നമ്മളതിനെ അത്രയും സപ്പോർട്ട് ചെയ്ത് സബ്സിഡി ഒന്നും കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇതിനെ എതിരെ നമ്മൾ പറയുന്ന വാദങ്ങൾ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? സോ അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് സബ്സിഡിയും ആർഗ്യുമെൻറ്റ്സ് ഇൻ എഗെയിൻസ്റ്റ് ഓഫ് സബ്സിഡീസ്, ഇതിന് രണ്ടിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എക്സ്ട്രാ പോയിൻറ്റ്സ് ആഡ് ചെയ്യാം എക്സ്ട്രാ റീഡിങ്സ് വഴി. അപ്പോൾ എത്രത്തോളം എന്താണ് ഡിഫറൻ്റ് ആയിട്ടൊരു പേപ്പർ ഒരു ടീച്ചറിൻ്റെ കൈ കിട്ടുന്നു അവർക്കാണ് ഡിഫറൻറ്റ് മീൻസ് എന്തെങ്കിലും തോന്നുന്നത് ഡിഫറൻ്റ് ആക്കി എഴുതി കുറച്ച് വരച്ച് വെക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അഡീഷണൽ പോയിൻറ്സ് ഉള്ള പേപ്പറിനാണ് കൂടുതൽ മാർക്ക് വരുന്നത്. അപ്പോൾ എപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതോടൊപ്പം ക്ലാസ്സുകൾ കാണുക, കണ്ടൻറ്റ് ബയോട്ടിക്ക് വലിയ സംഭവമൊന്നുമില്ല, ഇന്ത്യൻ എക്കോണമി സിമ്പിളാണ്, കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കാത്തതായിട്ടൊന്നും ഇവിടെ പറയുന്നില്ല. അതിൻ്റെയൊക്കെ കുറച്ച് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിൻറ്സ് മാത്രമേ ഫസ്റ്റ് ഇയറിൽ ഇന്ത്യൻ എക്കോണമിയിലുള്ളൂ. വളരെ സിമ്പിളാണ്, മാർക്ക് ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഫുൾ മാർക്ക്, ഒരു മാർക്ക് പാഴാക്കാതെ ഫുൾ മാർക്കും വാങ്ങാവുന്ന പേപ്പറാണ്. സോ ഒരു പ്രശ്നവും ഇല്ല. വേണ്ടത് എന്താണ്, കണ്ടിന്യൂസ് റീഡിങ്, എക്സ്ട്രാ റീഡിങ്സ്, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, പരമാവധി നിങ്ങളുടെ ഓൺ ബോർഡ്സിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ പോയിൻറ്സ് ഒക്കെ ആഡ് ചെയ്ത് എഴുതാൻ നോക്കുക.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് വരും. ഓക്കെ, അപ്പോൾ നോക്കുക, നമ്മൾ സബ്സിഡി പഠിച്ച് സബ്സിഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. അങ്ങനെ ഗവൺമെൻറ് നമുക്ക് തരുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്താണ്, ക്യാഷ് ആയിട്ട് തന്നെ ഉള്ള പലതുണ്ട്, പെൻഷൻസ്, അലവൻസസ്, ഗ്രാൻസ്, സ്കോളർഷിപ്പുകളെല്ലാം. അതുപോലെ ഇത് എന്താണ് സാമ്പത്തികമായിട്ടോ എന്താണ് പിന്നെ പ്രൈസ് ആയിട്ടും, സോറി, ക്യാഷ് ആയിട്ടും, എന്താണ് പിന്നെ കൈൻഡ്സ് ആയിട്ടും ഗവൺമെൻറ് നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ദാറ്റ് ഈസ് സബ്സിഡീസ്. ഇവിടെ അതിനെല്ലാം കോമൺലി നമ്മൾ പറയുന്ന ഗവൺമെൻറ് നമുക്ക് തരുന്ന എല്ലാ ഫിനാൻഷ്യൽ എല്ലാ സാമ്പത്തിക ആനുകൂല്യങ്ങളെയും കൂടെ നമ്മൾ ചേർത്ത് ട്രാൻസ്ഫോർ പേയ്മെൻറ്റ്സ് എന്ന് പറയും. ഇവിടെ നമ്മൾ പഠിക്കുന്ന സബ്സിഡീസ് ആണ്. അത് അഗ്രികൾച്ചർ സെക്ടറിൽ നമ്മൾ സബ്സിഡീസ് എന്ന് പഠിക്കുന്നത് കൊണ്ട് നമ്മൾ കാർഷിക മേഖലയിലെ സബ്സിഡിക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതെന്താണ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെൻറ് ടു ദ ഫാമേഴ്സ് ത്രൂ സ്പോൺസേർഡ് പ്രൈസസ് ആൻഡ് സ്പോൺസേർഡ് പ്രോഗ്രാംസ് അല്ലേ. അതായത് എന്താണ്, അവർ പ്ലാൻ ചെയ്തിട്ടുള്ള കുറഞ്ഞ വിലയ്ക്ക് ഇൻപുട്ടുകൾ പ്രൊവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും പദ്ധതികൾ വഴി കൊടുക്കുകയോ അല്ലെങ്കിൽ എന്താണ് കുറഞ്ഞ വിലയിലൂടെ സാധനങ്ങൾ എത്തിക്കുകയോ, അതായത് കുറഞ്ഞ എന്താണ് വിലയ്ക്ക് സാധനങ്ങൾ എത്തിക്കുകയോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെയാണ് നമ്മൾ സബ്സിഡീസ് എന്ന് പറയുന്നത്. ഈ ഒരു സബ്സിഡിയെ ഡിപ്പെൻഡ് ചെയ്ത് കൃഷി ചെയ്യുന്ന വലിയൊരു ഭാഗം എന്താണ് കർഷകർ നമ്മുടെ നാട്ടിലുണ്ട്. കർഷകരെ സംബന്ധിച്ച് ഇത് വളരെ ഒരു റിലീഫാണ്, വളരെ സപ്പോർട്ടാണ് ഒക്കെയാണ്. പക്ഷേ എന്താണ്, അതിന് കുറേ ഡീമെറിറ്റ്സ് ഉണ്ട്. ബിക്കോസ് എന്താണ്, അത് ഏറ്റവും എന്താണ് ആ ടാർഗറ്റ് ഗ്രൂപ്പിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ ബ്യൂറോക്രാറ്റ്സിൻ്റെ അല്ലെങ്കിൽ എന്താണ് പലയിടത്തും നടക്കുന്ന എന്താണ് ആ എന്താണ് ഇൻഫ്ലുവൻസ്, പല പൊളിറ്റിക്കലി അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യലി ഒരുപാട് ഇൻഫ്ലുവൻസ് എന്താണ് ഉണ്ടാകുന്നത് കാരണം ആ നീഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ടാർഗറ്റ് ഗ്രൂപ്പിലേക്ക് അത് എത്തുന്നില്ല എന്നുള്ളതും, പിന്നെ ഇതെന്താണ് ആ ഗവൺമെൻറ്റിന് ഹ്യൂജ് ബേർഡൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതും എന്താണ് വലിയ പ്രോബ്ലം ആണ്. ഓക്കെ.